ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അതെ, ഞാൻ പാണാവിളിയിലെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി വന്നിട്ട്, അപ്പോൾ ഏതായാലും വെക്കേഷൻ അല്ലേ എന്നോർത്ത് ഞാൻ വന്നതാണ്. അപ്പോൾ അതെ, കുഞ്ഞുമ്മ കുറേ കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചാളക്കറി, ചിക്കൻ ഫ്രൈ, പപ്പടം, ചെമ്മീൻ, ക്യാബേജ്, അങ്ങനെ ഒരുപാട് കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ, എൻ്റെ മോനിക്കും ആങ്ങളക്കും ഇടിയപ്പമാണ് ഇഷ്ടം, ചോറ് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതും അവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പൊ ഇക്കേം പിള്ളേരും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും കുഞ്ഞുമ്മക്കും കഴിക്കാനല്ലാന്ന് ഓർത്ത്, അപ്പൊ അവർ കഴിക്കട്ടെ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്, കുറെ പേര് വന്ന സ്ഥലമാണ്. അപ്പൊ എൻ്റെ ആങ്ങളെ ആങ്ങളത്, അപ്പൊ അവൻ ഇൻസ്റ്റേ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഇത്താത്ത നമുക്ക് അവിടെ പോയാലോ, അപ്പൊ നിങ്ങൾ വരുമ്പോ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം, അവിടെയൊക്കെ പോയി കാണാം, പിത്താത്തക്ക് വീഡിയോ ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇക്കാനോട് ഉറപ്പിക്ക് പറഞ്ഞ, എന്നാ ശരി, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഒരു മൂന്നേ കാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോണേണ്. അപ്പൊ കുഞ്ഞമ്മ എവിടെ അങ്ങനെ പോകാറില്ല, നമ്മൾ നിർബന്ധിച്ചോണ്ട് നമ്മളെ കൂടി വന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മള് അഞ്ചുപേരും കൂടി അങ്ങോട്ട് പോകണേണ്. അപ്പൊ അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, അപ്പൊ ഇവിടെയൊക്കെ പോയി കാണോട്ടോ കൂട്ടുകാരെ. പാണാവള്ളിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടാ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ഞാൻ കാണിച്ചു തരാം, നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാകും. ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മ മൂന്നേ കാലം, കാരണം നമ്മൾ ചെല്ലുമ്പോ അധികം പേരുണ്ടായില്ല, പക്ഷെ നമ്മൾ തിരിച്ചു പോരുന്നതിന് മുമ്പ് നല്ലോണം ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെ, ഇതാണ് സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടക്കണം, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ നമുക്ക് കണ്ടാലോ കൂട്ടുകാരെ. ഇതൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലം, പ്രകൃതി രമണീയം ഒരുക്കിയേക്കണേ. പ്രകൃതി ചൂണ്ടെടുത്താ മതിയായിരുന്നു അല്ലേ, മീനൊക്കെ കിട്ടും. ഇത് ഹൗസ് ബോട്ടാ, തെങ്ങ് മറിഞ്ഞതാണ് ഞാൻ വിചാരിച്ച. അങ്ങനെ ഇവിടെ ബോട്ട് ഉണ്ടായാ, അപ്പൊ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ ഇന്നില്ല, ഇന്നെന്തോ ബോട്ടിംഗ് ഇല്ല. അപ്പൊ ഇവിടെ ഒരു ബോർഡില് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ, എത്ര മണിക്കാണ് ഇവിടെ വരേണ്ടതൊക്കെ. അതെ, ഇവിടെ ഒരു 9 മണി മുതല് 6 മണി വരെയാണ് ഇവിടെ സന്ദർശന സമയം കേട്ടാ. അതെ, ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നിബന്ധനകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്ക, ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ആടുകൾ പുല്ലുകൾ, വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ചൂണ്ടിടാ അല്ലേ, ചൂച്ച അങ്ങോട്ട് പോയി, ദേ വാട്ടർ വെള്ളം എടുക്കാൻ പോയതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ സ്ഥലം, ഇത് തുറന്നിട്ടാ ഞണ്ടുണ്ടെന്ന് തോന്നട്ടെ, ഇതിലൊക്കെ ഞണ്ടായിരിക്കും അല്ലേ. കുഞ്ഞു വീണാവും വീണാവും, ദേ ഇപ്പുറത്തെ കൂടി ഇയല്ലേ വെള്ളമാണ്, നല്ല ഇതുണ്ട്. ഇതാ ഇതാ, ഇതല്ലേ പായലല്ലേ, അല്ലതെ ഇവിടെ ഇതുണ്ട് കേട്ടാ. കൊറേ കുഴികളുണ്ട്, ഈ ഞണ്ടിന്റെ കുഴികളാന്ന് തോന്നുന്നു. അതെ, നല്ല കുഴികൾ, പാമ്പൊന്നും ഉണ്ടാവില്ലല്ലേ. നോക്കട്ടെ കല്ല്. നല്ല കാറ്റും കിട്ടുക, നോക്കി നടന്നില്ലെങ്കില് വെള്ളത്തിൽ കിടക്കും. അതായത് മരത്തിന്റെ പാലോണ്ട് കൂടി ഇങ്ങനെ നോക്കി കേറട്ടെ.
വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കപ്പലണ്ടിയും കുറച്ച് കട്ടൻ ചായയൊക്കെ ആയിട്ട്, ഇവിടെ ഒരു ചെറിയൊരു കട മാത്രമേ ഉള്ളൂ, നമുക്ക് ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ ചായയും കപ്പലണ്ടിയൊക്കെ ആയിട്ട് തന്നെയാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം. അതിന് പറ്റിയ സ്ഥലമാണ്. പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താനും ഒക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇതേ നടന്ന് നടന്ന് അറ്റത്ത് എത്തിയിട്ടാണ്. ഞങ്ങളിതേ കൊറേ പുറകിലാണ്. നമ്മളിങ്ങനെ ഇതൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് നടക്കണത് കേട്ടാ. കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് വെയിലുള്ള വെയില് നല്ല വെയിലുണ്ടെങ്കിൽ കാറ്റുള്ള കാരണം ചൂടറിയണില്ല. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല ഇതാണ്. പാലൊക്കെ പിന്നെ സൂക്ഷിച്ചടങ്ങും കേട്ടാ. ഇത്ര വലിയ പൊത്തക്കോട് കാറ്റിന്റെ ശബ്ദം കേൾക്കണ്ട. അവിടെ വീടുണ്ട്, അവിടെ ഇവിടെ ഇരുന്നിട്ട് വെള്ളത്തേ കാലിട്ടിരിക്കും. വേണ്ട, എനിക്കൊരു വീഡിയോ എടുത്തരാം, ഒരു റീൽ ചെയ്യാനായിട്ട് വീഡിയോ എടുത്തരാം. അത് പിടിച്ചു കൊടുക്കട. തേങ്ങല്ലത് തേങ്ങനത് ഇവിടെ പടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ. പക്ഷേ നല്ല ഒഴുക്ക് നല്ല കേറ്റ സമയം തോന്നണം അല്ലേ. വേണ്ട, അത് അതിന്റെ അവിടെ ഇരിക്കാനാണോ ചെരുപ്പ് ഉണ്ടാക്കാ. നമ്മളപ്പോ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പൊ നല്ല കാറ്റും ഉണ്ട്. അതെന്നുണ്ടാവില്ല അപ്പുറത്തൊക്കെ വീടുണ്ടല്ലേ, ചുറ്റും വെള്ളം. കുട്ടനാട് പോലെ ഇരിക്കണം അല്ലേ, കുട്ടനാട് പോലെ ഇരിക്കല്ലേ, കുട്ടനാട് പോലെ ഇരിക്കണല്ലേ. അതെ, ചെരുപ്പ് ഒഴുകിപ്പോണ്ടാ ചെരുപ്പ്. ആ കൊറച്ചിങ്ങനെ എടുക്കാലോ. നല്ല ഓണം. ഞാൻ നടക്കട്ടു, അങ്ങനെ റീലെടുക്കാൻ അവിടെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തോ മറ്റേ സ്റ്റേപ്പില്. അപ്പൊ കുഞ്ഞുമ്പതെ വെള്ളത്തിൽ കാലിട്ട് കളിക്കണ പഴയ കാലത്ത് ഓർമ്മ പുതുക്കണ. ഇത് കായലല്ലേ, കടലല്ലേ, ഇത് കായലാണ്. കായലാണത്, കായലിന്റെ ആടെ കായലിന്റെ ഒരു പാട്ട് പാടട്ടെ, കായലിന്റെ ഒരു പാട്ട് പാടട്ടെ, കായലിന്റെ വേണ്ടേ പോടാ, അങ്ങനെ പറയാം മറ്റേ പാട്ട്. കായലരികത്ത് കായലരികത്ത് വളയെറിഞ്ഞപ്പം വളകിലിക്കിയ സുന്ദരി, അങ്ങനെയാണോ വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി, അങ്ങനെയാണോ ആയോദൊക്കെ പോയി പോടാ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, അവിടെ നമ്മൾ ഓട്ടോറിക്ഷ ഒക്കെ കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോ കണ്ട എന്ത് ഭംഗിയാ കാണാനായിട്ട്, ദേടെ എന്ത് രസമാ കാണാൻ. ഇത് ഇവിടെ നോക്കിയാ ക്യാമറ കൂടി നോക്കിയത് എന്താ നല്ല ഭംഗി. എന്ത് ഭംഗിയാണ്, പ്രകൃതി രമണീയമായ സ്ഥലം. കുഞ്ഞു വെള്ളത്തിൽ പോയി തമിഴ്നാട്ടിൽ.
അച്ഛണ്ട് പറഞ്ഞത്. ഞാൻ വെള്ളത്തിൽ പോയി വേട, ഞാനും കുഞ്ഞുമ്മയും കൂടി വെള്ളത്തിൽ കാലിട്ട് കളിക്കുന്നുണ്ട്. നല്ലൊരു ശരിയല്ല, തണുപ്പില്ല വെള്ളത്തിൽ, അതാ ചൂടുണ്ടല്ല, ചൂടുള്ള കാരണമാണ്. നല്ല രസമുണ്ട് ബീച്ചിലൊന്നും ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. ബീച്ചില് ഒട്ടും പറ്റൂല. അത് നമ്മൾ പോയടത്തൊക്കെ കുഴപ്പമില്ല. ആ അവിടെ കുഴപ്പമില്ല, നല്ല ഒഴുക്കുണ്ട്, നല്ല ഉള്ളത് കേട്ടോണ്ടെന്നു കേട്ടാണ്. മഴക്കാലത്ത് ഈ വെള്ളം ഉപ്പുണ്ടാവില്ല. അതെ. അപ്പൊ നമ്മുടെ അവിടെ നിന്ന് പടിഞ്ഞാട്ട് വരില്ലേ, അവരൊക്കെ മഴക്കാലത്ത് ഈ പാത്രം കഴുകിയ മലക്കുകയൊക്കെ ചെയ്യണ ഈ കായൽ വെള്ളത്തിലാണ്. അതെ, അവിടെ കിടക്കണ കായൽ വെള്ളത്തിലാണ്. തേങ്ങത ഞാൻ കൊറേ പായലും ഇവിടെ നിന്ന് കളഞ്ഞു. ആ ഇതില്ല, അങ്ങോട്ട് അത് അങ്ങോട്ട് വീട്ടായിരുന്നെങ്കിൽ പോയത്. ആ ഇതേപോലത്തെ സ്ഥലം തന്നെ ആയിരുന്നല്ലേ അന്ന് നമ്മ പോയ സ്ഥലം, ഇതുപോലത്തെ സ്ഥലം തന്നെ ആയിരുന്നു. എവിടെ? അപ്പുറത്ത് മറ്റേ അവിടെ പോകുന്ന അവരാരാണ് മറ്റേത് കളിച്ചായിരുന്നത്. നല്ല പാട്ട് സെലക്ട് ആയി. അപ്പൊ അവിടുന്ന് കൊറച്ച് റീലൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മള് അങ്ങോട്ട് പിന്നെ നടക്കണട്ട. അങ്ങോട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ചൂണ്ടയൊക്കെ ഇടാനായിട്ട് ആൾക്കാർ അറ്റത്തേ കണ്ട പോണ, അവിടെ കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ചു അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചിട്ട. നല്ല കാറ്റുണ്ട്, വെയിലറിയാനുള്ളത്. ഇത് മറ്റേ കക്കന്റെ തൊണ്ടുകളല്ലേ കിടക്കണ? അതെ. ഇതല്ലേ കക്കന്റെ തൊണ്ട്? ഇത് നമ്മളിങ്ങനെ ഓരോ ആർട്ടൊക്കെ ഉണ്ടാക്കാം അല്ലേ, നല്ല ഭംഗിയുള്ള ആർട്ടൊക്കെ ഉണ്ടാക്കാത്. നല്ല കുലുങ്ങും. Come on, follow me. ആറ്റുക്കാകത്തെ അറ്റത്തെത്തി. മറിഞ്ഞു പോകും. ഇവിടെ വഞ്ചിയുണ്ട് ഗൈസ്, വഞ്ചിയുണ്ടല്ലേ. അടുപ്പിക്കാൻ പറ്റില്ല, നിറച്ച് പായല്. എവിടെയൊക്കെ കക്കനെ തൊണ്ടടക്കണ്ട്? കക്ക പുഴുങ്ങണ സ്ഥലം. കക്കനെ കക്ക ഇവിടുന്ന് പിടിച്ചിട്ട് ഇവിടുന്ന് പുഴുങ്ങിയിട്ടാണ് ചേച്ചിമാര് വിൽക്കാൻ പോണത്. അപ്പൊ എന്താണ് എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. അതെ നോക്കേ, ആ അടിപൊളി വ്യൂ ആണ്. വ്യൂ കാണുമ്പോ തന്നെ എന്താ പറയാ, അല്ല അത് റെക്കോർഡാണ്. അപ്പൊ അതേ ഒരു ഇത് കൂടിയാണ് നമ്മ നടന്നോണത്. തന്നെ രണ്ട് തേങ്ങ അടക്കണ്ട് അതില്, കൊള്ളൂലാത്ത തേങ്ങ. ഇതാ ഇവിടൊക്കെ വിണ്ടത്തുണ്ട്. വഞ്ചി ഉണ്ട് ഇവിടെ, വഞ്ചി വേണ്ട. പാറ മറിഞ്ഞോ ഞാൻ പണി കിട്ടും. വേണ്ട പറഞ്ഞ ഒഴുക്കുണ്ട്. അധികം വെള്ളം ഇല്ലെങ്കിൽ നോക്കട്ടെ. ഓ ഇന്ന് എത്രയും ദൂരം പോണോന്ന്?
കൊറേ ദൂരം പോണോടാ. ഇങ്ങനെ അപ്പുറത്തൊക്കെ കായലാണ്, മൊത്തം കായലാണ് അപ്പുറത്ത്. നടന്ന് നടന്ന് വന്ന് ഇത്രയും വന്നു, ഇനി അങ്ങോട്ട് നടക്കാൻ പറ്റൂല. നിറച്ചും കായലാണ്, ഓരോരോ ഇങ്ങനെ കെട്ടുകയാണ് അല്ലേ. ഓരോ കെട്ടു, ഇത് വലിയ കായലാണല്ലേ. കായല് കണ്ടോണ്, ഇത് ഓരോ കണ്ടോണല്ലേ. ഇത് ഇവിടെ ചൂണ്ടയൊക്കെ ഇടണ്ടിട്ട് ചേട്ടൻ പെണ്ണുങ്ങളും ഇടണ്ടല്ലോ ചൂണ്ട. നമ്മ ചൂണ്ട എടുത്തില്ല അല്ലെങ്കിൽ ചൂണ്ട ഇടായിരുന്ന വണ്ടിയിൽ ഇരിപ്പണ്ട്. പക്ഷെ ഒരുപാട് ഇങ്ങോട്ട് നടന്നായിരുന്നു, പിന്നെ പിന്നെ അങ്ങോട്ട് നടക്കണ്ടേ. അത് എടുക്കാൻ കാരണം അങ്ങ് പോയില്ല. എടാ അതിന്റെ മോളിൽ കൂടെ എടുക്കണ്ടേ. എങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അവിടെയൊക്കെ വിട്ടിരിക്കണത്. അപ്പൊ അതെ കാഴ്ചകള് കണ്ട് ഞങ്ങള് തിരികെ നടക്കണട്ടാ. അപ്പൊ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഇവിടെ വന്ന് കാണണേ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഉണ്ടാ. അപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണെങ്കിൽ എല്ലാവർക്കും കൂടി നല്ല അടിച്ചു പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തമാശ ഒക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ കുറെ റീലൊക്കെ എടുക്കാം, ഫോട്ടോ എടുക്കാം, അതിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണിത്. ഇപ്പൊ കുറച്ചിറങ്ങും, ഈ തെങ്ങിന്റെ അവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തിട്ടാ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വീട്ടിലേക്ക് പോന്ന്. കാരണം ആലുവയിലേക്ക് നമുക്ക് തിരിച്ചു പോരേണ്ടതാണ്. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കുഞ്ഞുമാനും അച്ഛനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ആലുവയിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടാ. അപ്പൊ ഇത്ര ഉള്ളൂട്ടോ കൂട്ടുകാരെ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ല കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.